നമസ്കാരം. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില പുകച്ചിലുകൾ ഉയരുന്നുണ്ട്. ഇതിനെ ശമിപ്പിക്കാനായി എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരോധിത ഭീകര സംഘടനയിലെ 350 പ്രവർത്തകരെ പാകിസ്ഥാൻ വിട്ടയച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഭീകര സംഘടനയായ തെഹരിക് ലബായിക് പാകിസ്ഥാനിലെ TLP പ്രവർത്തകരെയാണ് വിട്ടയച്ചത്. ഇസ്ലാമാബാദിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന TLPയുടെ പ്രസ്താവനയ്ക്ക് തൊട്ട് പിന്നാലെയായിരുന്നു പാക് സർക്കാരിന്റെ നടപടി. TLPയുടെ അവകാശവാദങ്ങൾ പരിഗണിച്ച് ചൊവ്വാഴ്ചയുടെ പ്രശ്നം പരിഹരിക്കുമെന്നും പ്രവർത്തകർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്നും പാകിസ്ഥാൻ സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. അതേസമയം ജയിലിൽ കഴിയുന്ന ഭീകര സംഘടനാ മേധാവി സാദ് ഹുസൈൻ റിസ്വിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് TLP രാജ്യവ്യാപകമായി നേരത്തെ അക്രമാസക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച പ്രതിഷേധങ്ങളിൽ ഇതുവരെ 3 പോലീസുകാരും 7 TLP ഭീകര പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് 350-ലധികം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയവരെ പാക് സർക്കാർ വെറുതെ വിട്ടയച്ചിരിക്കുന്നത്. എന്താണല്ലേ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നല്ലാതെ ഇതിൽ മറ്റൊന്നും പറയാനില്ല. രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇവരെ വിട്ടയച്ചതെന്നാണ് പാകിസ്ഥാന്റെ വാദം. പാകിസ്ഥാനിൽ പാക് സൈനികരും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം 2 പാക് സൈനികരും 1 ഭീകരനും കൊല്ലപ്പെട്ടിരുന്നു. ഖൈബർ പഖ്തൂങ്ക പ്രവിശ്യയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. പ്രദേശത്തു നിന്ന് തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തു. വടക്കൻ വസീറിസ്ഥാനിലെ ഗോത്രമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയ ഭീകര സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. ഖൈബർ പഖ്തൂങ്ക ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ സുരക്ഷാ സേനയ്ക്കെതിരെ ഭീകരാക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് കൂടുതൽ ഭീകര പ്രവർത്തകരെ പാകിസ്ഥാൻ വെറുതെ വിട്ടയച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ താലിബാനും പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പല നിലപാടുകളും താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ ഭീകരരെ പാകിസ്ഥാൻ തുറന്നുവിട്ടതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. താലിബാനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ കൂടുതൽ ഭീകരരെ പുറത്തിറക്കി സ്വയം നശിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. താലിബാന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന പാകിസ്ഥാനെ തിരഞ്ഞുകൊത്തിയിരിക്കുകയാണ് താലിബാൻ ഭീകരർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനെതിരെയാണ് താലിബാന്റെ നീക്കങ്ങൾ എല്ലാം തന്നെ. ഇപ്പോഴിതാ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഭീകരർ. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളായ തെഹരിക് ഈ താലിബാനെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും വളരാൻ അനുവദിക്കില്ലെന്നായിരുന്നു താലിബാൻ നേരത്തെ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് TLP ഭീകരരെ പാകിസ്ഥാൻ തുറന്നുവിട്ടിരിക്കുന്നത്. പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും പാക് ചാരസംഘടനയായ ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫായിസ് അഹമ്മദും കഴിഞ്ഞ ദിവസം കാബൂളിൽ താലിബാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താലിബാൻ ഭരണകൂടത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായ മുല്ല മുഹമ്മദ് ഹസൻ അഗൂദുമായി നടത്തിയ ചർച്ചയിലാണ് താലിബാൻ പാകിസ്ഥാനോട് നിലപാട് വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം നിലനിർത്തുമെന്നും മുല്ല മുഹമ്മദ് ഹസൻ അഗൂദ് വ്യക്തമാക്കി. അഫ്ഗാൻ മണ്ണിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ TTPയെയും BLAയെയും അനുവദിക്കില്ല. രണ്ട് സംഘടനകളും പാകിസ്ഥാനിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളാണ്. ഇവരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. ഈ വർഷം മാത്രം പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂങ്ക ബലൂചിസ്ഥാൻ മേഖലകളിൽ TTPയും BLAയും നിരവധി ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. സുരക്ഷാസേനയെയും മതപരമായ ആഘോഷങ്ങളെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ അഫ്ഗാന്റെ മണ്ണിലും അവരെ വളരാൻ അനുവദിക്കില്ലെന്നും താലിബാൻ നേതാക്കൾ തുറന്നടിക്കുകയായിരുന്നു. രാജ്യത്തിനകത്തുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിലൂടെ മറ്റു രാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് താലിബാൻ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചതായി ഷാ മുഹമ്മദ് ഖുറേഷിയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം അഫ്ഗാൻ ഇപ്പോൾ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാൻ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിനാണ് പാകിസ്ഥാനെ താലിബാൻ പുറമെ തള്ളിപ്പറയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും താലിബാന്റെ ചില ഇടപെടലുകൾ പാകിസ്ഥാന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ സൂചന തന്നെയാണ് ഇത്തരത്തിൽ ഭീകരരെ തുറന്നുവിട്ടതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി താലിബാനെ ഇതിന് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ എന്തായിരിക്കുമെന്നാണ് നീ കണ്ടറിയേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.